മാഡം, നമ്മളുടെ സർവീസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് ഈ ബാക്കിൻ്റെ ഓയിലേക്ക് കണ്ട് ഗിയർ ബോക്സിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് കുറച്ച് കംപ്ലയിൻസുകളുണ്ട് വണ്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോന്നും കാണിച്ചു തരാം. നിലവിലിത് ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരാം. അതിൻ്റെ ബെയറിങ് ഫുള്ള് പോയിട്ടാണ് ആ ഓയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത്രയും പോയി കിടക്കണം. അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബെയറിങ് ഒലിച്ചിൽ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ഇതഴിക്കുമ്പോൾ അതിൻ്റെ ഒലിച്ചിൽ ബെയറിങ് ഗ്യാസ്കറ്റ് അതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റീസെറ്റാക്കി എടുക്കേണ്ടി വരും. ഏകദേശം ഒരു 870 രൂപ റേഞ്ചൊക്കെ വരും ഇതിന് മാത്രം ചെയ്തു വരുന്നത് കേട്ടോ. അത് ഒരു ബെയറിങ് കൂട്ടിയിട്ട് അതിൻ്റെ അഴിക്കുമ്പോഴാണ് വേറെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം ബ്ലോക്ക് ആണ്. പ്ലഗൊക്കെ പുതിയതടക്കെ എയർ ഫിൽട്ടർ ബ്ലോക്കാണ്. അപ്പോൾ എയർ ഫിൽട്ടർ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് സൈഡ് നോക്കുന്ന സമയത്ത് സെൽഫൊക്കെ അടിക്കുമ്പോൾ സൗണ്ട് വേരിയേഷൻ, ഇതതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ്, ബെൻഡെക്സ് ഇതടിക്കുമ്പോൾ സെൽഫ് കയറി വന്നിട്ടാണ് എഞ്ചിനൊക്കെ ഇറങ്ങണത്. അപ്പോൾ ഈ ഐറ്റം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ വീല് കറങ്ങണത് ഒരു റൊട്ടേഷനിലാണ്. കാരണം അതിൻ്റെ ശരി കയറി ഇറങ്ങിയ വർക്കുക, അതായത് കറക്റ്റ്. അതുകൊണ്ടാണ് ആ സൗണ്ട് വേരിയേഷനും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷനാണ് ഈ ബെൻഡെക്സ് പോകാനും ആ സൗണ്ട് വേരിയേഷൻ വരാനൊക്കെ കാരണം. അപ്പോൾ നമുക്കത് ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ട സംഭവമാണ്. അത് നമുക്ക് ശരിക്കും ലെയ്ത്തിൽ നിന്ന് പ്രാവശ്യം സെറ്റ് ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ അഴിച്ച് ചെയ്യേണ്ട കംപ്ലയിൻ്റ് ആണ് കേട്ടോ. തൽക്കാലം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് വരാൻ ചാൻസ് ഉള്ളൊരു കംപ്ലയിൻ്റ് ആണ് ഈ ബെൻഡെക്സ് കംപ്ലയിൻ്റ് ആവലും സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് കാണിക്കലും വീണ്ടും റിപ്പീറ്റ് വന്നേക്കാം. അത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ, ഇതൊരു വലിയൊരു യൂണിറ്റാണ് എൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലേക്കുള്ളത്. അതിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷനിൽ വന്ന കംപ്ലയിൻ്റ് ആണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്. തൽക്കാലം നമുക്ക് അത് ലൈറ്റിൽ കൊടുത്താൽ നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടും. പിന്നെ അതിൻ്റെ ഈ ബെൽറ്റിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ, ബെൽറ്റിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഇത് ബെൽറ്റ് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്കത് ഉപയോഗിച്ചിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ്. ആ സെൻറ്ററിൽ കണ്ടോ ചെറുതായിട്ട്. ഇനിയിപ്പോൾ ഈ ഓരോ കട്ടയായിട്ടുണ്ട് പൊടിഞ്ഞു പോരാൻ തുടങ്ങും. അത് ഇതിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ അഴിക്കുമ്പോൾ കാണുന്നതാണ്. ഇനിയിപ്പോൾ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കാം. പക്ഷേ എന്ന് വെച്ചാൽ ഇത് ഒരു കട്ടം കൂടെ പൊളിഞ്ഞ് പോന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ പെട്ടെന്ന് വണ്ടി റോട്ടിൽ പിടും. കാരണം എന്ന് വെച്ചാൽ ബാക്കിയതൊക്കെ പിടിപിടിക്കുന്ന പൊളിഞ്ഞു പോകും. ഏതെങ്കിലും ഓർണം പൊളിഞ്ഞ് കിട്ടിയാൽ ബാക്കിയത് പെട്ടെന്ന് പോകും. അപ്പോൾ ഏറ്റവും സേഫ്റ്റി നമുക്ക് മാറ്റി കളയണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ, പിന്നെ നമുക്ക് അതിൻ്റെ ഫ്യൂൽ മീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ ഇവിടുന്ന് ടാങ്കിനകത്തൊരു ഫ്ലോട്ട് എന്ന് പറഞ്ഞ യൂണിറ്റുണ്ട്. അത് പെട്രോളിൻ്റെ അളവിൻ്റെ അനുസരിച്ച് പൊങ്ങണതിൻ്റെ അനുസരിച്ചിട്ടാണ് മീറ്ററിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക. ആ മറ്റേ സൂചി വർക്ക് ചെയ്യണത് കാണിക്കുക. അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആയിട്ടാണ് അത് കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് അല്ലാത്തത്. പിന്നെ നമുക്ക് അതിൻ്റെ ചോക്ക് പ്രോപ്പർ വർക്കിംഗ് അല്ല. കേബിളിൻ്റെ ചോക്ക് കേബിൾ പ്രോപ്പർ വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്ത വർക്കുകളും ഉണ്ട് വണ്ടി. പിന്നെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഈ പറഞ്ഞ ലിവറിൻ്റെ സൈഡുള്ള ഈ യോക്കൊക്കെ ലൂസായി കിടക്കണം. അതൊക്കെ ഒന്ന് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. നമ്മൾ ഇതിനൊക്കെ പിന്നെ മാറുന്ന ടൈം ആയിട്ടുണ്ടോ? പ്ലഗ്ഗൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിട്ടോ നമ്മൾ പുതിയ പ്ലഗ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കംപ്ലയിൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് കേസുണ്ട്. ഒന്നാമത് നമുക്ക് ആവറേജ് ഞാനൊരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറയാം. നമുക്കത് ചെയ്ത് വരുമ്പോൾ തന്നെ കോസ്റ്റ്. ഇത് മറ്റേ ഈ അലുമിനിയത്തിൻ്റെ പൊടിയാണ് ചെയ്തത്. കാരണം ഞാൻ ബെയറിങ് പോയിട്ട് ഹബ്ബ് ഇതിനകത്ത് ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീലിൻ്റെ സൈഡ് വന്ന് പറഞ്ഞിട്ടേ അതിനകത്ത് നല്ല രീതിയിൽ ഇതുണ്ട്. ഈ വീലിൻ്റെ ഈ സൈഡൊക്കെ കയറി പിടിച്ചിട്ടുള്ള പൊടിയാണ് കിടക്കുന്നത്. ഈ വീൽ മേഖലൊക്കെ ഒഴുകിയേക്കണത് അതിൻ്റെ ഓയിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഗിയർ ബോക്സും ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സാധനം ലേത്തിൽ കൊണ്ടുപോയിട്ട് റെഡിയാക്കി കയറ്റിയാലാണ് സെൽഫിൻ്റെ ദിവസം നമുക്ക് റെഡി കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്ന സമയത്ത് വണ്ടി നാളത്തേക്ക് തരല് നമുക്ക് നടക്കില്ല. ബുധനാഴ്ച എന്നുള്ളത് വ്യാഴാഴ്ചയാവും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യാതെ കൊണ്ട് ഈ പറഞ്ഞ പണികൾ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ വലിയ കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അത് റെഡിയാവും. അത് റെഡിയാക്കാണ്ട് സെൽഫോ ബെൻഡെക്സോ കാര്യങ്ങൾ റെഡി ആക്കിയാലും വീണ്ടും റിപ്പീറ്റ് വരും. അത് ചെയ്താൽ തന്നെ ഒരു പക്ഷേ റിപ്പീറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം അത് ചെയ്ത് നോക്കാമെന്നുള്ളതാണ് അതിനുള്ള പരിഹാര മാർഗം. ഇത്രയും ഞാനൊരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് മാഡം ഒന്ന് റിപ്ലൈ ചെയ്യും. നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ.